അതേ, ഇനി മറ്റവനെങ്ങാനും വരുമോ? ഗായത്രിയുടെ ഒറിജിനൽ അച്ഛൻ ശ്രീകാന്ത്, അവനിപ്പോ എന്റെ കൈ കുത്തി ഒടിക്കലാ പ്രധാന ഹോബി. കൈ കിട്ടിയ അവൻ വീണ്ടും കൈക്ക് പണി തരൂ. ഒരു ദിവസം ഞാൻ അവനെ ലോക്കപ്പിലിട്ട് ഉരുട്ടും. സൂക്ഷിച്ചു വേണം, പഴയ ഗുണ്ടയാണ്. സാറിന്റെ നാട്ടുകാരനാ കുട്ടനാട്ടുകാരൻ? പിന്നെ എങ്ങനെയോ ഇവിടെ വന്നടിഞ്ഞതാ. കുട്ടനാട്ടിൽ പ്രളയം ഉണ്ടാവുന്നേ ഇവനെ നേരത്തെ അറിഞ്ഞു കാണും. ചേട്ടമ്മ, ഇനി പഴയ പോലെ കുഞ്ഞിനെ നശിപ്പിക്കാൻ വല്ല പൊടിക്കൈ കൊണ്ടാണോ വരവ്? അന്ന് മണ്ടത്തരം കാട്ടിയത് ഞാനാണോ? കാര്യങ്ങൾ കുറച്ചും കൂടെ യുക്തിയോടെ ചെയ്തിരുന്നെങ്കിലേ ഇപ്പൊ കുഞ്ഞെന്ന തലവേദന ഒഴിഞ്ഞുപോയനെ. കുഞ്ഞിനെ തന്ത്രപരമായി കൊല്ലണോന്നാ ഇയാളെപ്പോഴും പറയുന്നേ. ആ കുഞ്ഞ് ഇവിടെ വളരുകയാണെങ്കിൽ അതായിരിക്കും പിന്നെ രാജയോഗം ചെയ്ത കുഞ്ഞ്. എന്ന് വെച്ചാ കൈപ്പട്ടൂരിലെ സ്വത്ത് മാത്രല്ല, ഗായത്രിയുടെ അച്ഛന്റെയും അമ്മയുടെയും കുടുംബ സ്വത്തു കൂടി പിന്നെ ആ കുഞ്ഞിന് അവകാശപ്പെട്ടതാ. അതുമാത്രാണോ, അവളുടെ ചേച്ചിയുടെ ഡി സി പി സാറിന്റെയും കൂടി സ്വത്തോ? അതിനും ആ കൊച്ചാണ് അവകാശി. ഒരനാഥ കുഞ്ഞ് അനുഭവിക്കേണ്ടതാണോ ഇതൊക്കെ? ആണോ? ചിന്തിക്കി. ചിന്തിച്ചാലും ഇനിയിപ്പോ അതിനെ തടുക്കാൻ പറ്റില്ലല്ലോ. ആ, അതിനാണ് ഈ തല. വേണ്ട സമയത്തെ അത് കാര്യങ്ങൾ ശരിയായ ദിശയിൽ കൊണ്ടുതരും. പിന്നെ പറയുന്നത് പോലെ ചെയ്യണം. പിന്നെ ബുദ്ധി ഉപദേശിച്ചിരുന്നതിന് നന്ദിയും കാട്ടണം. പണം വരുമ്പോ അത് വരാൻ സഹായിച്ചവരെ മറക്കരുത്. അകത്തെ നടുവൊടിഞ്ഞു കിടക്കണ അമ്മയ്ക്ക് ഇഷ്ടം പോലെ ഉപദേശങ്ങൾ കൊടുത്തതാ, അവിടെയും പഴിച്ചു. തട്ടിൽ നിന്ന് വീഴാൻ ഭാഗ്യം കനകേച്ചിക്കായി പോയി. അല്ലെങ്കിലേ ഇന്ന് നാത്തൂനില്ല, ആങ്ങള പിന്നെ കല്യാണവും കഴിക്കില്ല. എല്ലാം അടക്കി വാഴാനുള്ള നിങ്ങളുടെ അവസരം ആ പോയി കിട്ടിയത്. ഞാനേ കനകേച്ചു ഒന്ന് കാണട്ടെ. സതിശീലേട്ട, അമ്മ ഇപ്പോ നമ്മളെ പോലെ ഉള്ളവരെയൊക്കെ അകറ്റി നിർത്തുക. എങ്ങനെ അകറ്റി നിർത്താതിരിക്കും? കൂട്ടിരിക്കേണ്ട ഒരു അവസരം വന്നപ്പോ പല്ലിലിച്ച് കാട്ടി പോയില്ലേ? അതെ, നാത്തു മുതലാക്കി. സാരല്ല, കനകേച്ചല്ലേ. മോളമ്മയ്ക്ക് ജീവിതകാലം മുഴുവനും മരുമകളെ താരാട്ടുപാടൊന്നും പറ്റില്ല. പിന്നിപ്പോ നടു കൊളായി കിടക്കുന്നോണ്ട് അവളോട് ചില നല്ല വചനങ്ങൾ പറയുന്നു എന്ന് മാത്രം. ഞാൻ വരുന്നു. ഇയാള് പറയുന്നത് അതേപടി തള്ളരുത്. ആ കുഞ്ഞിനെ എങ്ങനെങ്കിലും ഒഴിവാക്കണം. അതൊരു വ്രതമായിട്ട് നീ എടുക്കണം ഗംഗേ. കനകേച്ചി, ഓ
എന്നാലും ഇങ്ങനെ കിടക്കണത് കാണേണ്ടി വന്നല്ലോ കനകേച്ചി. ഇതിലും നല്ലത് മരിക്കയായിരുന്നു. എന്നാ പോയി ചാവടോ, പോയി ചാവ്. എന്തിനാ താനിപ്പോ ഇവിടേക്ക് വന്നത്? കുറച്ചു ദിവസമായി കരുതുന്നു, ചേച്ചിയെ വന്നൊന്ന് കാണണമെന്ന്. ചേച്ചി എന്നെ വെറുത്താലും എനിക്കതിന് കഴിയില്ലല്ലോ. വേണ്ട, ഇനി കാണലൊന്നും വേണ്ട. തന്റെ ഉപദേശങ്ങൾ കേട്ട് നടന്നിരുന്ന കനക മരിച്ചുപോയി. ഇനി അതിലേക്കൊരു തിരിച്ചുപോക്കില്ല. എന്റെ മരുമകളെ വെറുക്കുന്ന അമ്മായിയമ്മയല്ല ഞാനിപ്പോ. അവളെന്നും കൂടെ വേണോന്ന് ആഗ്രഹിക്കുന്നവള. അങ്ങനെയൊക്കെ പറയുമ്പോഴും ഉള്ളിന്റെ ഉള്ളില് അവളോടൊരു ചെറിയ വെറുപ്പ് കിടക്കുന്നത് എനിക്ക് കാണാൻ കഴിയും. ചേച്ചി ഈ നിലയിലാക്കി അവരോടുള്ള പകയും പ്രതികാരവും ഒക്കെ പതഞ്ഞു പൊങ്ങുന്നത് എനിക്ക് കാണാൻ കഴിയും. പിന്നെ ഈ കിടപ്പിൽ മരുമകളെ തള്ളിക്കളയാൻ ചേച്ചിക്ക് പറ്റില്ല. അവളുടെ സഹായം കൂടിയേ തീരൂ. അതുകൊണ്ട് അനുകൂലിച്ച് സംസാരിക്കുന്നു മാത്രം. ഇറങ്ങിപ്പോടോ. തന്റെ വൃത്തികെട്ട മുഖവും കൊണ്ട് ഇനി ഇവിടേക്ക് വരരുത്. ശരിയും തെറ്റും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ആൾക്കാരെ ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഒരാപത്ത് വരുമ്പോ ആരൊക്കെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്നെ സഹായിക്കുന്ന, നന്നായി നോക്കുന്ന മരുമോളെ ഞാൻ കൊന്നു രസിക്കില്ല. ആരരികിലില്ലെങ്കിലും എന്റെ മരണം വരെ അവളാണ് എന്റെ അടുത്ത് വേണ്ടത്. അതിനുള്ള ഭാഗ്യം ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാ. ഈ കിടപ്പിൽ കിടക്കുന്നത് വരെ അങ്ങനെ. എഴുന്നേറ്റ് തുടങ്ങിയ എല്ലാം തഥൈവ. എന്റെ ചേച്ചി മനുഷ്യർ മാറിയാലും എത്രത്തോളം മാറാൻ കഴിയും? അവള് വരുന്നതിന് മുമ്പുള്ള കൈപ്പട്ടൂർ കുടുംബത്തിന്റെ അവസ്ഥയും അവള് വന്ന ശേഷമുള്ള തകർച്ചയും ഒന്ന് ഓർത്താ മാത്രം മതിയല്ലോ ഈ ചിന്തയൊക്കെ മാറാൻ. എത്ര സ്വസ്ഥമായി കഴിഞ്ഞിരുന്ന കുടുംബ. അവള് വന്ന ശേഷമുള്ള അവസ്ഥയൊന്ന് നോക്കിയേ ചേച്ചി. അന്യന്റെ കുഞ്ഞിനെ വളർത്തുന്ന മകൻ കിടപ്പിലായ ചേച്ചി. ഇനിയും ദുരന്തങ്ങൾ ഒരുപാട് വരാൻ കിടക്കുന്നു. അതൊഴിവാക്കാനാതേ ഉള്ളു വഴി എന്നേക്കുമായി അവളെ ഇവിടെ നിന്ന് ഓടിക്കുക. ജാതകം ശരിക്ക് പരിശോധിക്കാതെ നടത്തിയ വിവാഹമാണെന്നറിയാം. അതിന്റെ കുഴപ്പങ്ങൾ ഒരുപാടുണ്ട്. ചില എരണം കെട്ട ജാതകക്കാർ വീടിനകത്ത് കയറിയ വീട് വേരോടെ പോകും. നിനച്ചിരിക്കാത്ത നേരത്തെ പ്രളയം വരെ വരും. വിലാസിനേച്ചി എന്തുണ്ടാക്ക? പപ്പടം കാച്ചുവ. നന്നായി, പപ്പടം പിന്നീട് കാച്ച. അതിനു മുമ്പ് മറ്റൊരുത്തിനെ പൊള്ളിക്കാനുണ്ട്. ചേച്ചി അങ്ങ് തന്നെ. മനുഷ്യന്റെ രൂപവും മൃഗത്തെക്കാൾ മോശമായ സ്വഭാവവും ഉള്ള ചിലരുണ്ട് നമുക്കിടയിൽ. അവർക്ക് എന്തുണ്ടായാലും തൃപ്തി കിട്ടില്ല. മൃഗങ്ങൾ പോലും ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അടങ്ങി ഒതുങ്ങി ഒരിടത്ത് കിടക്കും, പിന്നെ ഇരപിടിക്കാൻ പോവില്ല.
അത്ര കൊതിപ്പിക്കുന്ന ഭക്ഷണം മുന്നിൽ കണ്ടാലും തിരിഞ്ഞു നോക്കില്ല. മനുഷ്യര് തന്നെയാ അതിനൊരു അപമാനം. അർഹതയില്ലാത്തതിനെ പുണരാനാ ചിലർക്ക് താല്പര്യം. അങ്ങനെ ഒരു ജീവി അകത്ത് കയറിയിട്ടുണ്ട്. വിഷപ്പാമ്പാണോ മോളെ? വെള്ളപ്പൊക്കത്തിന് ശേഷം പലയിടത്തും പാമ്പുകൾ കൂട്ടത്തോടെ വരുന്നുണ്ട്. പാമ്പൊക്കെ സാധു ജീവികളല്ലേ വിലാസിനി ചേച്ചി? ഇഴജന്തുക്കളെ ഉപദ്രവിച്ചാലേ അത് തിരിഞ്ഞു കൊത്തു. എന്നാ ഇവിടെ കയറിയിരിക്കുന്ന ജീവിക്ക് വിഷമുണ്ട്. തനി പാമ്പുമാണ്. ആണോ? പക്ഷെ ആ ജീവിക്ക് കൊത്താൻ ചവിട്ടൊന്നും വേണ്ട. വെറുതെ അരികിലൂടെ പോയാൽ മാത്രം മതി. നന്നായി ചൂട് പിടിച്ചിട്ടുണ്ട്. തിളച്ച വെളിച്ചെണ്ണേക്കാൾ ഫലം ചെയ്യും. ഇഴജന്തുക്കളായാലും നോവിച്ച് വിട്ടാ പിന്നെ വീട്ടിൽ കയറില്ല. ഇവിടെ ആ പ്രതീക്ഷ ഒന്നും വേണ്ട. എങ്കിലും ഓർക്കാൻ ശരീരത്തിലൊരു പാട് നല്ലതാ. നിങ്ങളോട് പോകാനാ ഞാൻ പറഞ്ഞത്. എന്റെ കയ്യിൽ നിന്ന് ഇഷ്ടം പോലെ വാങ്ങിച്ചെടുത്തിട്ടുണ്ടല്ലോ. ഓഹോ, ഇനി കാലെണ്ണ ഞാൻ ചെലവാക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ കൊല്ലാനായിരിക്കും. അതേടോ, അതിനായിട്ട് വേണ്ടി വന്ന ഗുണ്ടകൾക്ക് ഞാൻ പണം എറിഞ്ഞു കൊടുക്കും. അത്രയ്ക്കൊക്കെ വേണോ ചേച്ചി? ഒന്നുമില്ലേലും ഒരുപാട് ബുദ്ധി ഉപദേശിച്ചു എന്നതല്ലേ? അതിന്റെ ഒരു നന്ദി വേണ്ടേ ചേച്ചി? അയ്യോ സാറേ, എന്നെ പൊള്ളിച്ചു. ഇതിനൊന്നും പിടിച്ചോണ്ടോ? ഇനി പടി ചവിട്ടരുത്, വൃത്തിയിട്ടവനെ. വേണ്ടാത്ത കളി കളിച്ചാ ഇതായിരിക്കും എല്ലാവരുടെയും അനുഭവം. എന്താ ചട്ടുകൻ തിളച്ച വെളിച്ചെണ്ണയിൽ മുക്കാനും അത് നിന്റെ ദേഹത്ത് വെക്കാനും ഞങ്ങൾക്കും അറിയത്തില്ലേ? ഇവിടെ എന്ത് ചെയ്യണം, എല്ലാവരും എങ്ങനെ പോണോന്നൊക്കെ ഇനി ഞാൻ തീരുമാനിക്കും. ഈ വീട് ഭരിക്കാൻ എന്റെ ഭർത്താവും അമ്മായിയമ്മയും എന്നോട് പറഞ്ഞു കഴിഞ്ഞു. അത് അക്ഷരം പ്രതി ഞാൻ അനുസരിച്ചിരിക്കും. എന്റെ അമ്മയും ഞാനും ഒക്കെ ഭ്രാന്തിന് ചികിത്സ നേടിയവരാ. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്കുണ്ട്. മെന്റൽ പേഷ്യൻസ് ആരെങ്കിലും ഉപദ്രവിച്ചാലോ കൊന്നാലോ അവർക്ക് ജയിൽ ശിക്ഷ കിട്ടണമെന്നില്ല. മനസ്സിന്റെ സമനില പോയൊരു പെൺകുട്ടിയുടെ പ്രവൃത്തിയായി കണ്ട് അതിനെ കോടതി തള്ളിക്കളയും. അത് ഓർമ്മയിലുണ്ടാവണം. ചിലരുടെയൊക്കെ സംസാരവും പ്രവൃത്തികളും കാണുമ്പോ എനിക്ക് സമനില തെറ്റിപ്പോവും. പിന്നെ ഞാൻ എന്ത് ചെയ്യൂന്ന് എനിക്ക് പോലും അറിയില്ല. നന്മ കണ്ടെത്താൻ ശ്രമിക്കുന്ന അമ്മയുടെ ഉള്ളിൽ വിഷം നിറയ്ക്കാൻ അയാൾ വന്നത്. ശരിക്കും തിളച്ച വെളിച്ചെണ്ണ അവന്റെ തലവഴി ഒഴിച്ചു കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ ഒരു സാമ്പിൾ ആവാന്ന് കരുതി അത് കൊടുത്തു കഴിഞ്ഞു. എന്നിട്ടും പഠിച്ചില്ലെങ്കിൽ അതായിരിക്കും അടുത്ത അനുഭവം.
ഇന്ന് പുറം പൊള്ളി, നാളെ ശരീരമാസകലം പൊള്ളി അടരും. അത് ചെയ്യാനുള്ള മനസ്സുണ്ട് എനിക്ക്. തന്റെ ഇടവും എനിക്ക് മാത്രമല്ല എന്റെ കുടുംബത്തിന് ആകമാനം നാശം വിതച്ച നാവ് അയാളുടേത്. അതുകൊണ്ട് ഇനി അയാൾ ഈ കുടുംബത്തിലേക്ക് കയറാൻ പാടില്ല. കയറിയ അയാളെ ഇവിടെ സ്വാഗതം ചെയ്യുന്നവരും അനുഭവിക്കും. എടി സൂക്ഷിച്ചൊക്കെ നിന്നോണേ, അവളുടെ ചരിത്രം അത്ര പന്തിയല്ല. എന്റെ ചരിത്രം അത്ര മോശമല്ല. ദേഷ്യം വന്ന ഞാൻ വലിച്ചു കീറും ആ പിശാചിനെ. തിരിച്ച് സംഭവിക്കാതെ നോക്കിക്കോണം. എടി ഇപ്പൊ അവളുടെ തട്ടിന് ആ തൂക്കു കൂടുതല്. നമ്മള് ദുർബലവാ. ഡി ഗണേഷനും അമ്മയും അവളെ അന്ധമായിട്ട് സപ്പോർട്ട് ചെയ്യ. അതുകൊണ്ട് കൈവിട്ട കളി കളിച്ച് പുറത്തേക്കുള്ള പോക്കിന്റെ സ്പീഡ് കൂട്ടണ്ട. കേട്ടല്ലോ. കാണുന്നുണ്ട് അമ്മ ഇതൊക്കെ ഭരിക്കുക. അവള് വീട് ഭരിക്കുക. അതെ അങ്ങനെ തന്നെയാ. ആ ഭരണത്തിൽ കീഴ്പ്പെട്ട് ജീവിക്കുന്നവര് മാത്രം ഇവിടെ നിന്നാ മതി. മറ്റുള്ളവർക്ക് പോവാം. ഞങ്ങള് പോയി കഴിഞ്ഞാൽ അവൾ ഇപ്പൊ കാണിക്കുന്ന സ്നേഹമുണ്ടല്ലോ അതങ്ങ് നിലയ്ക്കും. ഇത് ഞങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ടേ മനഃപൂർവ്വം അമ്മായിയെ കയ്യിലെടുക്കാൻ കാണിക്കുന്ന സ്നേഹമാ. ശരിക്കു പറഞ്ഞ സ്വത്ത് തൊട്ടോ. ആരാടാ സ്വത്ത് തട്ടാനായിട്ട് പരക്കം പാഞ്ഞത്? നിന്റെ അന്നത്തെ പ്രവർത്തികൾ മാത്രമല്ല, നീയും ഇവളും തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. എന്റെ മക്കളുടെയും മരുമക്കളുടെയും സ്വഭാവം തിരിച്ചറിയാൻ ദൈവം തന്ന അവസരമായിരുന്നു അത്. ആ അവസരം ഞാനങ്ങ് മുതലാക്കി. സ്വബോധം നഷ്ടപ്പെട്ടവളെ പോലെ കിടന്നതുകൊണ്ട് നിന്നെയൊക്കെ അറിഞ്ഞു. ഞാൻ ഗണേഷിനെയും ഗായത്രിയെയും മനസ്സിലാക്കി. അവശത വരുമ്പോ കൂടെ നിൽക്കുന്നവരുടെ ഒപ്പം വേണം മാതാപിതാക്കൾ നിൽക്കാൻ. അതുകൊണ്ട് ഗായത്രിയാണ് ഇനി ഈ വീടിന്റെ നാഥ. അവളെ അനുസരിക്കുന്നവര് മാത്രം ഇവിടെ നിന്നാ മതി. അല്ലാത്തവർക്ക് അവരവരുടെ പാട്ടിന് പോവാം. അങ്ങനെ ഞങ്ങളിപ്പോ പോകുന്നില്ലെങ്കിലോ? പോകുന്നില്ലെങ്കിലേ ആട്ടും തുപ്പും സഹിച്ചേ ഇവിടെ നിൽക്കേണ്ടി വരും രണ്ടും. എന്നാലും ഞങ്ങൾ പോകത്തില്ല. എന്തിനാടാ ഇങ്ങനെ നാണോ മാനോ ഇല്ലാതെ ജീവിക്കുന്നേ? അതിലും നല്ലത് പോയി ചാവുന്നതല്ലേ. ആട്ടും തുപ്പും സഹിച്ചേ ഇവിടെ നിൽക്കേണ്ടി വരും രണ്ടും. എന്നാലും ഞങ്ങൾ പോകത്തില്ല. എന്തിനാടാ ഇങ്ങനെ നാണോ മാനോ ഇല്ലാതെ ജീവിക്കുന്നേ? അതിലും നല്ലത് പോയി ചാവുന്നതല്ലേ. രൂപത്തിലാണാ, സ്വഭാവത്തിൽ ആണുമല്ല പെണ്ണുമല്ല. നന്നായിട്ടുണ്ട്. സ്വന്തം അച്ഛനെയും അമ്മയും അവരുടെ തറവാട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവരെ നോക്കി ജീവിക്കട. എന്നിട്ട് അച്ചി വീട്ടിൽ വന്ന് കെട്ടിക്കിടക്കാതെ. അയ്യടാ ഒന്നും തോന്നില്ല. അമ്മായിയുടെ പറച്ചിൽ കേട്ടിട്ട് എനിക്ക് പൊള്ളുന്നില്ല. പൊള്ളത്തില്ല. അന്നിന്റെ ചെലവിൽ ജീവിക്കുന്നവർക്കേ ഇതൊന്നും ഏക്കത്തുമില്ല. ആണോ? പിന്നെ ആ പോയവനെ പൊള്ളിച്ചതുപോലെ നിന്നെയൊക്കെ പൊള്ളിക്കണം. ശരീരം നൊന്തേ നീയൊക്കെ പോണം. എന്നാലും പോകത്തില്ല. അങ്ങനെയുള്ള ജന്മങ്ങളായി പോയി.
അതുകൊണ്ട് തന്നെയാ ഇങ്ങനെ കിടക്കുന്നത്. സ്നേഹിക്ക്, ഇനിയും അവളെ സ്നേഹിക്ക്. അവസാനം ഇത്തിരി വെള്ളം തായോ എന്ന് പറഞ്ഞ് കേഴുമ്പോ അവൾ അരികില് കാണത്തില്ല, ആരും കാണത്തില്ല. അമ്മായി പോയി അവളുടെ കാല് തിരുമ്മി കൊടുക്കടാ. ആയിക്കോട്ടെ ചെല്ല. എന്നാ പിൻ ചെല്ലടാ. ഓ നിർത്തുന്നില്ല. ആർക്കറിയില്ലെങ്കിലും ആ സത്യം, ഇവൾ തന്റെ പെറ്റമ്മയാണെന്ന സത്യം ഈ പിഞ്ചോമനക്കറിയാം. എന്റെ ചൂട് തട്ടിയ അപ്പൊ ആള് കരച്ചിൽ നിർത്തിക്കളെ. പക്ഷെ അംഗീകരിക്കില്ല ഇവർ ഈ പൊക്കിൾ കൊടി ബന്ധത്തെ പെട്ടെന്നൊന്നും. ബാലച്ചിന്റെ അവസ്ഥയൊക്കെ എനിക്കറിയാം, എന്നാലും സ്വന്തം കുഞ്ഞിനെ ആരും ആർക്കും വിട്ടുകൊടുക്കില്ല. കുഞ്ഞിനെ ഏറെ നേരം ഇവിടെ നിർത്താൻ ശ്രമിക്കണം. ഈ കൂടപ്പിറപ്പുകൾ വീണ്ടും പരസ്പരം ശത്രുക്കളാകുന്നു.